ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾക്ക് നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്, വളരെ സ്പെഷ്യൽ ഡേ. ഇന്ന് ആൽവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വലിയ ഗ്രാൻഡ് സെലിബ്രേഷനൊന്നുമില്ല, എങ്കിലും കൊച്ചു കൊച്ചു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഇതാ രാവിലെ തന്നെ അഞ്ജലിയും ആൽവിനൊക്കെ എണീറ്റു. അഞ്ജലി ഇതാ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായിരിക്കുകയാണ്. പക്ഷേ സ്കൂളിലേക്കല്ല ഇപ്പോൾ അവർ പോകുന്നത്, ഇപ്പോൾ അവർ നേരെ പോകുന്നത് ആൽവിനും ഇതവിടെ റെഡിയായിരിക്കുന്നു. കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്. കുർബാന 7 മണിക്കാണ്. അപ്പോൾ 7 മണിക്കുള്ള കുർബാനയ്ക്കായിട്ട് ഇതാ അഞ്ജലിയും ആൽവിനും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇതാ പാക്കറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിഠായി കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ വരുന്ന പിള്ളേർക്കും അച്ഛനൊക്കെ കൊടുക്കാനായിട്ട് മിഠായിയും പിന്നെ കേക്കൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഇനി എനിക്ക് കിച്ചണിലേക്ക് കടക്കണം. ഞാൻ കിച്ചണിലേക്ക് കടന്നിട്ടില്ല. ആ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഞങ്ങൾക്കൊന്ന് സ്കൂളുള്ള ദിവസം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചക്കലത്തേക്ക് ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കിടക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചണിലേക്ക് കടക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ പണികളൊന്നും എവിടെ എത്തില്ല. ഇന്ന് പുറത്ത് നല്ല മഞ്ഞാണ്. ഇതാ ഒരു സ്വെറ്ററും ജാക്കറ്റൊക്കെ ആയിട്ട് പോകുന്നു കുർബാനയ്ക്ക്. ഇതാ പോകുന്നു, കയറിയും പിള്ളേരുണ്ട്, അവരൊന്നിച്ച് പോകുന്നു. ഞങ്ങളിതാ സ്കൂളിൽ നിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ചോറൊന്നും ഇട്ടിട്ടില്ല, വന്ന പാടെ തന്നെ പുറത്തേക്ക് പോകുന്നേക്കാണ്. ആൽവിന് കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോകണം. പിന്നെ കുറച്ച് ഐറ്റംസുകളും കൂടെ വാങ്ങണം, കേക്ക് കട്ടിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ അതിനായിട്ട് പിന്നെ വേറെ ഒരു ഇത്തിരി ഇത്തിരിയൊക്കെ ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇതാ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാനുള്ള കേക്കും വാങ്ങണം. അതുപോലെ തന്നെ നമ്മളെല്ലാ വീടുകളിലേക്കും അടുത്തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ, നമ്മുടെ സാറുമാരുടെ ടീച്ചർമാരുടെ വീട് ഞങ്ങളുടെ കോട്ടേഴ്സിൽ തന്നെയുള്ള വീടുകൾ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് നമ്മൾ പേസ്ട്രി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കാനായിട്ടാണ് ഞാനും ചേട്ടനും കൂടെ പോകുന്നത്. അഞ്ജലി ആൽവിന് വീട്ടിലാണ്. അഞ്ജലി എത്തിയിട്ടില്ല, അഞ്ജലി ഡാൻസിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആൽവിൻ വീട്ടിലുണ്ട്, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആൽവിനുള്ള കേക്കും അതുപോലെ ഞങ്ങൾക്ക് അടുത്ത വീടുകളിലേക്ക് കൊടുക്കാനുള്ള പേസ്ട്രിയൊക്കെ റെഡിയായി, എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതാ ചേട്ടൻ മൊട്ട ട്രേ വാങ്ങിക്കാനായിട്ട് പോയേക്കണം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് അവരിങ്ങനെ ട്രൈ ആയിട്ടുള്ള ഇവിടെയൊക്കെ വിൽപ്പന, പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ നമുക്ക് എങ്ങനെ തന്നെയാണ് എല്ലാവരും തന്നെ വാങ്ങിക്കുക. അപ്പോൾ അതാ 30 എണ്ണമാണ് ഒരുമിച്ച് ഒരു ട്രെയിലുള്ളത്. അപ്പോൾ അതാ ചേട്ടൻ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ അങ്ങനെ ചേട്ടൻ എന്താ തിരിച്ചു വന്നു, മുട്ട ട്രൈ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് നല്ല തണുപ്പ് തന്നെയാണ്. ഇന്നും കാലാവസ്ഥയൊക്കെ വേഗം തന്നെ ഇരുട്ടായ പോലെയായി, പ്രകാശമൊക്കെ കുറഞ്ഞു. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് കേക്ക് കട്ടിങ്ങും എല്ലാം നടത്താൻ. ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. ഞങ്ങളിങ്ങനെ പുറത്ത് പോരേണ്ടത് കൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞതേ തന്നെ പോന്നു. അപ്പോൾ അവരോട് തന്നെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ പറഞ്ഞേക്കണമെന്ന്. അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം അവരങ്ങനെ എടുത്ത് കഴിച്ചോളും രണ്ടുപേരും. ഇനി ചെന്നിട്ട് നമുക്ക് വീട്ടിലെ ബർത്ത്ഡേ പരിപാടികൾ. അപ്പോൾ ഞങ്ങളങ്ങനെ കേക്കൊക്കെ ആയി, ഇതാ വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കേക്ക് കാണണ്ടേ, കേക്ക് കാണിക്കാം. ഞങ്ങൾ കേക്ക് ഇതാ ഇപ്പോൾ പുറത്തെടുത്തിട്ടില്ല, കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേക്ക് ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇതാണ് ആൽവിൻ്റെ ബർത്ത്ഡേ കേക്ക്. ഇവിടെ ഇതാ നമുക്ക് വീടുകളിലേക്കൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ പേസ്ട്രി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാ വീടുകളിലേക്കും ഇപ്പോൾ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കണം ഞങ്ങൾക്ക്, പ്ലേറ്റുകളിലേക്കൊക്കെ എടുത്ത് വെച്ച്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മിഠായിയും കൊടുത്തു വിടുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു സെലിബ്രേഷൻ. വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നുള്ളൂ. അപ്പോൾ അതേ ഞങ്ങളിവിടെ ഓരോ വീട്ടിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ ഇവിടെ ഇങ്ങനെ ഓരോരോ പ്ലേറ്റുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അഞ്ജലിയും ആൽവിനും കൂടെ കൊണ്ടുപോയി
വീടുകളിലേക്ക് എല്ലാവരുടെ വീടുകളിലേക്കും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഞങ്ങൾ സിമ്പിൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഒരിതായ ഇത് കൊണ്ടുപോകാൻ പോകണം. എന്നിട്ട് ഇതാ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പോയും പെങ്ങളും കൂടെ പോവാണ് സ്വീറ്റ്സ് കൊടുക്കാനായിട്ട് വീടുകളിലേക്ക്. എന്നാൽ പോയിട്ട് വാ, കൊടുത്തു വാ. അഞ്ജലിയും ആൽവിനും പോയിരിക്കുകയാണ്. ഞങ്ങൾ പാക്ക് ചെയ്ത പ്ലേറ്റുകൾ കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ്റെ ഇവിടെ മറ്റു പ്ലേറ്റുകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാ ആൽവിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ആൽവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചതാ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് ആൽവിനെ വിഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു, ആൽവിനും കൊടുത്തു, ഞങ്ങളും കഴിച്ചു. അപ്പം ഇനി അടുത്തത് ആ അഞ്ജലി ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാണ്. അപ്പം അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയും കഴിഞ്ഞു.
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സെലിബ്രേഷൻ. ഇനി വൈകുന്നേരത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചേക്കണ്. അപ്പൊ ബാക്കി പരിപാടികൾ ഇനി ചെറിയ ഒരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. വല്ലപ്പോഴൊക്കെ ഒന്ന് സന്തോഷത്തിന് ആരുടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചേക്കണേ. ഹോട്ടലിൽ പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് വേണം പോണെങ്കിൽ. Bye bye, subscribe. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഗിഫ്റ്റ് ആട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങും കേക്ക് ഡിസ്ട്രിബ്യൂഷനും സ്വീറ്റ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം കഴിഞ്ഞു. അങ്ങനെ വീടിനകത്തുള്ള കൊച്ചു കൊച്ച് സെലിബ്രേഷനൊക്കെ ഞങ്ങളുടെ തീർന്നു. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. രാത്രിയിലത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്, നാൽവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ ഒരു സന്തോഷത്തിന് ഹോട്ടലിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാണ്. അപ്പോൾ ബൈ ബൈ, ഞങ്ങൾ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് ഇതേ തിരിച്ചു വന്നു. ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. കുറച്ച് പേര് അവിടെ ക്ഷീണിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഇതാ വന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വന്നതാ ജസ്റ്റ് കയറിയതേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ആൽവിൻ്റെ ബർത്ത്ഡേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കൊച്ചു കൊച്ചു ആഘോഷിക്കുകയായിരുന്നു. എങ്കിലും നല്ലപോലെ ഈ സ്കൂളുള്ള ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിലൊന്നും നമുക്ക് വീട്ടിൽ അങ്ങനെ സ്പെഷ്യൽ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് തന്നെ 3 മണി 3:45 ആവും. പിന്നെ ടൈം ഇല്ല നമുക്ക്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 4 മണി 4:30 ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഹോട്ടലിൽ പോകാമെന്ന് വെച്ച് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ഇതാ നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ആൽവിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കുന്നതാണ്. അപ്പോൾ ആൽവിൻ ഓരോന്നായിട്ട് ആദ്യം ഇതാ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് തന്നെയാണ് എടുക്കണത്. പപ്പയും മമ്മി തന്നതാണ് ക്യാമ്പസിൻ്റെ ഷൂ. ഓക്കെ, അടിപൊളി ഷൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടമായോ? ഡാർക്ക് ബ്രൗൺ ടീഷർട്ട്. ടീഷർട്ട് അല്ല, ഷർട്ട്. ആ ഷർട്ട്. ഓക്കെ, ഇഷ്ടമായത്? യെസ്. ഓക്കെ, ഇതൊക്കെ നീ
വിന്ററിനേക്കാളും കൂടുതൽ സമ്മറിലൊക്കെ ആയിരിക്കും ഇതിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് തണുപ്പ് ഡ്രസ്സുകളൊക്കെ ഇടേണ്ടത് കൊണ്ട് സ്വെറ്ററും ജാക്കറ്റ് കോട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇടേണ്ടത്. അപ്പം അതുകൊണ്ട് ഇപ്പം അത് നീക്കി വെക്കേണ്ടി വരും. പിന്നെ ആൽവിൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഫ്രണ്ട്സ് വന്നായിരുന്നല്ലോ, അപ്പോൾ അവർ പലരും വന്നപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്ന ഗിഫ്റ്റുകളാണിത്. ഇത് എനിക്കൊരു ഫ്രണ്ട് തന്നാണ്, ഒരു പിങ്ക് ഷർട്ട്, പിങ്ക്, പിങ്ക് എന്ന് തന്നെ പറയാം, ലൈറ്റ് പിങ്ക്. ഓക്കെ, പിങ്ക് കളർ ഷർട്ട്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം. എനിക്ക് വേറൊരു ഫ്രണ്ട് തന്നാണ് ഗ്രേ ബ്രൗൺ ജാക്കറ്റ്. യെസ്, ഇത് തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയതാ. ഞങ്ങൾ വാങ്ങിച്ചതും പിന്നെ ഈ പിങ്ക് ഷർട്ട് ഇതൊക്കെ നമ്മൾ കൂടുതലും ഇപ്പം ഇടാം, പക്ഷേ ഈ ഉള്ളിലിടാൻ പറ്റുള്ളൂ. പുറത്തേക്കൊക്കെ ഇങ്ങനത്തെ കൂടുതൽ ഇടാൻ പറ്റും. ഉള്ളിൽ മീൻസ് ഈ ജാക്കറ്റിൻ്റെ ഒക്കെ ഉള്ളിലിടാം, ഇപ്പം ഈ കയ്യിൽ പിടിച്ചേക്കുന്ന ജാക്കറ്റിൻ്റെ ഉള്ളിലിടാം. അല്ലെങ്കിൽ പിന്നെ സമ്മർ സീസണിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഷർട്ടൊക്കെ പുറത്തേക്ക് ഇടാൻ പറ്റുള്ളൂ, ജാക്കറ്റൊന്നും ഇല്ലാതെ. ഇപ്പം നല്ല തണുപ്പ് കാലമായതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇടണം. അപ്പോൾ ആൽവിൻ ഇതായിട്ടേക്കുന്ന കണ്ടോ, ബ്ലൂ കളറിലെ ജാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഈ ബ്ലൂ കളറിലെ ജാക്കറ്റ് ഇടുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു സെലിബ്രേഷൻ, ആൽവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇങ്ങനെയൊക്കെയായിരുന്നു, അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സെലിബ്രേഷൻ, ആൽവിൻ്റെ ബർത്ത്ഡേ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഞങ്ങൾ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. Bye-bye. Bye-bye.